നമസ്കാരം എല്ലാവർക്കും, ചാനലിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഗോവൻ ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ഗോവൻ ഫിഷ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് ഞാനൊരു 4 അയല മീനാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാശ്മീരി ചില്ലി, അതായത് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാ നീര്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നാൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 4 അയല മീനാണ് എടുത്തിട്ടുള്ളത്. എന്താ കണ്ടല്ലോ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതായതുപോലെ നിറച്ച് വരകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിതുപോലെ നിറച്ച് വര ഇട്ടാലേ മസാലകളൊക്കെ പുരട്ടുമ്പോൾ ഇതിനകത്ത് പിടിച്ചിട്ട് മീൻ കഴിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കുള്ളൂ. അതുകൊണ്ട് നിറച്ചിതുപോലെ ഇതൊക്കെ ഇട്ട് രണ്ട് ഭാഗത്തും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കണേ. അപ്പോൾ അതാ ഞാൻ മസാല എല്ലാം പുരട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം ഞാൻ മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ ഇത് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂർ ഇരിക്കുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സ്വാദായിരിക്കും. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാല എല്ലാം നല്ല പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പം തന്നെ ഞാനിവിടെ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. നമ്മളെ ഗോവൻ ഫിഷ് ഫ്രൈയുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റവ. അപ്പം നമുക്കിനി നമ്മൾ ഇതാ ഈ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഈ മീനെല്ലാം നമുക്ക് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് കിട്ടണേ. അപ്പം നമ്മൾ ഈ മസാല എടുത്ത കൈ കൊണ്ട് എടുക്കുമ്പോൾ വീണ്ടും ഈ നനവ് പറ്റി ഇങ്ങനെയായി. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് കൈ വെച്ചതിന് ശേഷം വേണം ഇതിൽ ഈ റവ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാനായിട്ടേ. ഇതാ കണ്ടല്ലോ, നന്നായിട്ട് ഞാൻ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ റവ. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്കിത് ഫ്രൈ ചെയ്യാം. നമസ്കാരം എല്ലാവർക്കും, ചാനലിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഗോവൻ ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു ഫിഷ് ഫ്രൈ, വളരെ ടേസ്റ്റി ആണ്. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും. ഇപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിപ്പോൾ നമുക്ക് അടിഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാമേ. കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടേ. നമുക്ക് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ദാ നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്, കഴിച്ചു നോക്കണം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പുറമേ ആകുമേ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കിഡിലം ഫിഷ് ഫ്രൈ ആണേ. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ മത്തിയിലൊക്കെ നമുക്ക് ഈ ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ പറ്റാവുന്നതാണ്. അയക്കൂറ അതൊക്കെ നമുക്ക് ഇതിലെടുക്കാം. കണ്ടല്ലോ, ഇതിൻ്റെ നമ്മൾ നെത്തോല് മീൻ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ചാനലിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.